നമസ്കാരം. സിമ്പിൾ വൺ സ്കാം ആണെന്ന്, അതായത് തട്ടിപ്പാണെന്ന് ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട്. അതായത് ആ ഫാക്ടറി ഒക്കെ ഇപ്പോഴും ഉണ്ടോ, അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. ഒരു ദിവസം രാത്രി ആരുമില്ലാത്ത സമയത്ത്, അതായത് സിമ്പിൾ വൺ ഫാക്ടറിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ഒരു വാച്ച്മാൻ ഉണ്ടാവും. ആ വാച്ച്മാനോട് നമ്മൾ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുമോ? അതിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. സിമ്പിൾ വണ്ണിൻ്റെ പുതിയ അപ്ഡേറ്റ് വല്ലതും ഉണ്ടോ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷേ ആ കമ്പനിയോടുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാനിപ്പം തീരെ അപ്ഡേറ്റ് ഒന്നും ചെയ്യാത്തത് കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. സിമ്പിൾ വൺ സ്കാം ആണോ, അതായത് തട്ടിപ്പ് കമ്പനിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ ഒരുപാട് ഉടായ്പകൾ ചെയ്തിട്ടുണ്ട്. അവർ ലോഞ്ച് ചെയ്ത സമയത്ത് ഏഥറിന് അതേപോലെ കോപ്പി അടിച്ച് ഒരുപാട് കള്ളത്തരങ്ങൾ കാട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിലും അവർ ലോഞ്ച് ചെയ്ത സമയത്ത് ഓലയെ മറികടക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്പെസിഫിക്കേഷനൊക്കെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കള്ളത്തരങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല. ടോക്കിംഗ് കാർസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ അവർ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സിമ്പിൾ വൺ ഇങ്ങനെ ഉടായ്പും അതേപോലെ തന്നെ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു ദിവസം, എന്തെങ്കിലും ഒരു ദിവസം ഇവർ ഡെലിവറി തുടങ്ങുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈയിടെ കുറച്ച് സംഭവങ്ങൾ അറിയാൻ സാധിച്ചപ്പോഴാണ് അങ്ങനെ ഒരു വിശ്വാസം പോലും നഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കുന്നത്. അതാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഇവർ തട്ടിപ്പാണോ വെട്ടിപ്പാണോ എന്ന്. പ്രദീപ് ഓൺ വീൽസിൻ്റെ കന്നഡ യൂട്യൂബ് ചാനലുണ്ട്. അതിൽ അദ്ദേഹം രാത്രി ഒരു ദിവസം സിമ്പിൾ വണ്ണിൻ്റെ ഫാക്ടറിയിൽ പോയിട്ട് വാച്ച്മാൻ മാത്രമുള്ള സമയത്ത് അദ്ദേഹത്തോട് വാച്ച്മാനോട് സംസാരിച്ചിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കന്നഡയിലും തമിഴിലും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും ഞാൻ അതിൻ്റെ ഒരു ഉള്ളടക്കം ഞാൻ മലയാളത്തിൽ പറഞ്ഞു തരാം. പോണ്ടിച്ചേരിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ദിവസം രാത്രി പ്രദീപ് സിമ്പിൾ വണ്ണിൻ്റെ ഫാക്ടറിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് പോയി എന്നാണ് പറയുന്നത്. രാത്രി ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി അവിടെ ആരും ഉണ്ടാവില്ല, സെക്യൂരിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ സെക്യൂരിറ്റിനോട് കുറേ കാര്യങ്ങൾ പ്രദീപ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി പറഞ്ഞത് അവിടെ 40 പേര് ജോലി ചെയ്യുന്നുണ്ടെന്നും അതുപോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവിടെ യാതൊരു മെഷീനറീസും, അതായത് ഫാക്ടറീൻ്റെ ഉള്ളിൽ മെഷീനറീസ് ഒന്നും ഇല്ലാന്നും ഒരു പ്രൊഡക്ഷനും നടക്കുന്നില്ലാന്നുമാണ്. ഒരു ഫുൾ ടൈം പ്രൊഡക്ഷൻ നടക്കുന്ന ഇവരുടെ ഫാക്ടറിയുടെ ഒക്കെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം, അതായത് മിനിമം എത്ര ആൾ അവിടെ വേണ്ടി വരുന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. ഹൗസ് കീപ്പിങ്ങിന് വേണ്ടി മാത്രം ഏറ്റവും ചുരുങ്ങിയത് ഒരു 40 പേര് വേണ്ടി വരും, ശരിയല്ലേ. പക്ഷേ സെക്യൂരിറ്റി പറഞ്ഞിരിക്കുന്നത് അവിടെ ആകെ 40 പേരാണ് ജോലി ചെയ്യുന്നത് എന്നാണ്. ഓല ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഫാക്ടറിയിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ടാവും? ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓല ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷമായി അല്ലേ. അന്ന് തന്നെയാണ് സിമ്പിൾ വണ്ണും ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓല സെയിൽസിൽ ഇപ്പോൾ 1st സ്ഥാനത്താണ് നിൽക്കുന്നത്. പക്ഷേ സിമ്പിൾ വൺ നമ്മളോട് 1947 രൂപ ബുക്കിംഗ് ചാർജ് മേടിച്ചിട്ട് ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഡെലിവറി പോലും തുടങ്ങിയിട്ടില്ല. ഈയിടെ, അതായത് കുറച്ച് മുമ്പ്, ബാംഗ്ലൂരിൽ ഒരു 10 ഇലക്ട്രിക് സ്കൂട്ടർ സിമ്പിൾ വൺ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രദീപിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ആ 10 സ്കൂട്ടറുകളും അവരുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും വേണ്ടി മാത്രമാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ്, അല്ലാണ്ട് കസ്റ്റമേഴ്സിനല്ല. മാത്രമല്ല, ഈ 10 ഇലക്ട്രിക് സ്കൂട്ടർ ഇവർ തിരിച്ച് ഫാക്ടറിയിൽ തന്നെ കൊണ്ടുവച്ചു എന്നാണ് പറയുന്നത്. ഈ 10 ഇലക്ട്രിക് സ്കൂട്ടറാണ് എല്ലാ സ്ഥലത്തും ഡിസ്പ്ലേക്കൊക്കെ വെച്ച് നമ്മളെ കാണിച്ച് നമ്മളെ വിഡ്ഢികളാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെ സിമ്പിൾ, പ്രൊഡക്ഷൻ പോലും തുടങ്ങാണ്ട് ഡെലിവറി തുടങ്ങിയെന്ന് കാണിക്കാനായിട്ടുള്ളൊരു നാടകം. ഈ പ്രദീപ് സെക്യൂരിറ്റിനോട് ആദ്യം തന്നെ ചോദിച്ച സമയത്ത് 10 ഇലക്ട്രിക് സ്കൂട്ടർ ഫാക്ടറിയിലുള്ള കാര്യം സെക്യൂരിറ്റി പറയുന്നുണ്ട്. അപ്പം തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് അല്ലേ. പ്രദീപിൻ്റെ ഈ ഫുൾ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ തന്നെ പറ, ഇത് തട്ടിപ്പാണോ അല്ലേ? എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയാം. അതായത് എനിക്ക് തോന്നുന്നത് ഇവരൊരു പ്ലാൻ ചെയ്തിട്ട്, തട്ടിപ്പിനെ പ്ലാൻ ചെയ്തിട്ട് ചെയ്തൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം, അതായത് ഇവർ 1947 രൂപ ബുക്കിംഗ് ചാർജ് വാങ്ങിയിട്ട് ഒരുപാട് ബുക്കിംഗ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് സംഭവം ഡിലേ ആയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവർ ഡിലേ ആയപ്പോൾ എന്ത് സംഭവിച്ച്? പലരും ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് കാശ് തിരിച്ചു വാങ്ങിച്ച്, അപ്പം ഉള്ളതും ഇല്ലാണ്ടായി. അല്ലെങ്കിലും ആരാണ് 2 വർഷമൊക്കെ ഇലക്ട്രിക് സ്കൂട്ടറിന് വേണ്ടി കാത്തിരിക്കാൻ പോകുന്നത്? ചിലർക്കൊക്കെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്തിട്ടും ഇതുവരെ കാശ് തിരിച്ച് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, ആർക്കൊക്കെ കാശ് ഇതുവരെ കിട്ടിയില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ വിചാരിച്ചത്ര ഫണ്ട് ഇവർക്ക് ശേഖരിക്കാൻ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവില്ല. അതും ഇവരെ പ്രൊഡക്ഷനെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും 2023 ഓഗസ്റ്റ്, അതായത് അടുത്ത മാസം അവരുടെ അടുത്ത ഡെലിവറി ഉണ്ടാവുമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാല്ലേ. കാരണം പ്രദീപ് ഓൺ വീൽസ് വീഡിയോ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് 2 ആഴ്ച മുമ്പാണ്. അപ്പം ആ 2 ആഴ്ചയ്ക്ക് ശേഷം ഇവർ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ടോ നമുക്ക് അറിയില്ലല്ലോ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിങ്ങൾ ആരും ഈ വണ്ടി ബുക്ക് ചെയ്യരുത്, ഇപ്പോൾ ബുക്ക് ചെയ്യരുത്. ഓഗസ്റ്റിൽ അവർ ഡെലിവറി ചെയ്യട്ടെ, കേരളത്തിൽ അവരുടെ എക്സ്പീരിയൻസ് സെൻറ്റർ വരട്ടെ, എന്നിട്ട് നമുക്ക് ചിന്തിക്കാം.
comes every time.